ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ഒരു കിടില സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനുമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി സെൽഫ് ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എണ്ണിച്ച് സാധിക്കുന്ന ഒരു കിടിലെ ആപ്പാണ് അപ്പോൾ നിങ്ങൾ സഫർ കമ്പനിയുടെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് വേണം അവരുടെ പുതിയ ആപ്പാണ് അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടുന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതുപോലെ ഒരു ഇൻറ്റർഫേസ് ആവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ആദ്യം എങ്ങനെ ഈ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് എടുക്കുക എന്ന് പറയാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ താഴെ രജിസ്റ്റർ രജിസ്റ്ററിനാവുന്നതിരിക്കുന്ന കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ യൂസർ നെയിം വയ്ക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ നെയിം കൊടുക്കുക ഒരു ഇമെയിൽ ഒഴിക്കുന്നുണ്ട് അവിടെ ഫേക്ക് ആയിട്ടുള്ള ഇമെയിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ശേഷം ഒരു മൊബൈൽ നമ്പർ ചോദിക്കുക അവിടെ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേടിഎം നമ്പർ തന്നെ കൊടുക്കുക അതിനുശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ഒക്കെ അതിനുശേഷം നിങ്ങളുടെ റഫർ കോഡ് ചോദിക്കുന്നുണ്ട് ആ ഒരു കോഡ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും ആ ഒരു കോഡ് അഞ്ഞൂറ് അറുന്നൂറ് എന്നുള്ള ഒരു കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ശേഷം ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ പറയും അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതുപോലെ ഒരു ഇൻറ്റർവേസ് ആവുമ്പോൾ കാണാൻ സാധിക്കാം അപ്പോൾ എങ്ങനെ ഈ ആപ്ലിക്കേഷനിൽ സെൽഫ് ടാസ്ക്കൾ കംപ്ലീറ്റ് ചെയ്യുകയെന്ന് പറയാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ടാസ്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് വീഡിയോ അപ്ലൈ ചെയ്യുന്ന പോലെ ഒരു ഐക്കം നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും ഞാനിപ്പോൾ എയോ മാർക്ക് കിട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും ആ ഒരു ഏർമാർക്കിന് ടോപ്പുള്ള അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കോടെ ടാസ്ക് അവൈലബിൾ ആയി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കിടെ ടോട്ടൽ ആറ് ടാസ് ലഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആറ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അഞ്ചിനുറിന് ഇടയിലുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ എങ്ങനെ ഇനി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാം ഞാൻ ഇപ്പോൾ ഒന്നാമത്തെ ടാസ്ക് ഒന്ന് എടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടാസ്കിൽ ഇവിടെ ടോട്ടൽ ആറ് വ്യൂസും ഒരു ഇൻസ്റ്റാളും ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ വ്യൂ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാം അതിനായിട്ട് ആ സ്റ്റാർട്ട് വർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ഫുൾ സൈസ് ആഡ് വരും ആ ആഡ് ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ് സെക്കൻഡുള്ള ടൈമർ വരും ഓക്കെ ആ ഒരു ടൈമർ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമ്പ്രഷൻ അല്ലെങ്കിൽ വ്യൂ അത് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു ടൈമർ അവസാനിച്ച് കഴിഞ്ഞാൽ വീണ്ടും സെക്കൻഡ്സ് റിമൈനിങ് പറഞ്ഞിട്ട് ഒരു രണ്ട് സെക്കൻഡോളം വരും അപ്പോൾ അതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് എന്ന് കാണിക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അതിന് മുന്നേ നിങ്ങൾ ബാക്ക് ചെയ്യണമെങ്കിൽ അത് റിജക്റ്റ് ആയി പോവും ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം വ്യൂ കംപ്ലീറ്റ് ചെയ്യുന്നത് വീണ്ടും ആ സ്റ്റാർട്ട് വർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സൈസ് ആയിട്ട് വരും അവിടെ ഒന്ന് ബാക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നെ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അന്നതുപോലെ തന്നെ ഒരു ആറ് സെക്കൻഡ് ടൈമർ വരും അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം വീണ്ടും ഒരു ഫുൾ സൈസ് ആഡ് വരും അതിനപ്പം തന്നെ രണ്ട് സെക്കൻഡ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ എറ്റ് സെക്കൻഡ്സ് റിമൈനിങ്ങ് പറഞ്ഞ് വന്നിരിക്കുന്ന കാണാൻ സാധിക്കും അതിനുശേഷം താഴെ സക്സസ് എന്ന് വരുന്ന രാവിലെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അതിനുശേഷം അപ്പം തന്നെ നിങ്ങൾക്ക് ബാക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി തന്നെ ഈ ആപ്ലിക്കേഷനിൽ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ ടോട്ടൽ ആറ് വ്യൂസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാൾ തരുക ഓക്കെ ഞാനിപ്പോൾ ആറ് വ്യൂസ് വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ആറ് വ്യൂസ് ഇപ്പോൾ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആറ് ഞാൻ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഇൻസ്റ്റാൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന പറയാം അപ്പോൾ അതിനായിട്ട് വീണ്ടും സ്റ്റാർട്ട് വർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫുൾ സൈസ് സൈസായിട്ടൊക്കെ തരും അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ എങ്ങനെ ഫുൾ സൈസായിട്ട് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടച്ച് കെയർ എന്ന് പറഞ്ഞ് വന്നിരിക്കാൻ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു സ്പോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏടെ ഏതാണോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇങ്ങനെ ആ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ആഡിൽ വെറുതെ ഒരു മുത്തഞ്ച് സെക്കൻ്റോളം ആ ഒരു ആഡ് ചെന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ മറ്റേ ആപ്ലിക്കേഷൻ പോലെ നമ്മൾ ഈ ഈ ഒരു ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മുപ്പത്തഞ്ച് സെക്കൻഡോളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കോടെ താഴെ സക്സസ് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് സെക്കൻഡോളം വെയിറ്റ് ചെയ്ത് ബാക്ക് ചെയ്തപ്പോഴാണ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി തന്നെ ഈ ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇൻസ്റ്റാൾ തന്നാലും ക്ലിക്ക് പോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി എങ്ങനെ ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ടാസ്ക് ടു എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലിപ്പോൾ ടോട്ടൽ ഏഴ് വ്യൂസും ഒരു ക്ലിക്കുമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞ് അപ്പോൾ നിങ്ങൾ ആദ്യം വ്യൂസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ട് വർക്ക് കൊടുത്ത് ആ ഒരു ഏഴ് വ്യൂസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഒരു ഏഴ് വ്യൂസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെ ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയാം അപ്പോൾ അതിനായിട്ട് വീണ്ടും സ്റ്റാർട്ട് വർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തു പോലെ തന്നെ ഫുൾ സൈസ് ആയിട്ട് വരും അതൊന്ന് പാക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലും താഴെട്ടാണ്ട് ബാൻഡ്രോഡ് കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ മുകളിലും താഴെ തന്ന ഏതെങ്കിലും ഒരു ബാൻഡ്രൈഡ് ക്ലിക്ക് ചെയ്ത് ആ ഒരു പേജിൽ ചെന്ന് വെറുതെ ഒരു മുപ്പത്തഞ്ച് സെക്കൻഡോളം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ക്ലിക്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ ക്ലിക്കും കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് ലഭിച്ച ഒരു പ്ലേ സ്റ്റോറായിട്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ് മുപ്പത്തഞ്ച് സെക്കൻഡോളം ഓക്കെ ഞാനിപ്പോൾ മുപ്പത്തഞ്ച് സെക്കൻഡോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഒന്ന് ബാക്ക് ചെയ്ത് നോക്കാം നമുക്കാ ഒരു ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യില്ലേ നോക്കാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ക്ലിക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വളരെ സിമ്പിളായി തന്നെ സെൽഫ് ടാസ്ക്കുകളെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ സിംപിളായി തന്നെ എയിൻ ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ് ആര് മിസ് ചെയ്യരുത് അപ്പോൾ ഇനി എങ്ങനെ ഈ ആപ്ലിക്കേഷൻ മുഖേന പേയ്മെൻറ്റ് എങ്ങനെ പിൻവലിക്കും ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാണ് ഓക്കെ ബാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു ത്രീ ലൈൻ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്ബുക്ക് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ പാസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തു എടുത്തുകഴിഞ്ഞാലാണ് നിങ്ങളുടെ ആ ക്യാഷ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏൺ ചെയ്തു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എത്ര കിട്ടിയെന്നൊക്കെ ഇവിടെ അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇനി എങ്ങനെ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുക എന്ന് പറയാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മുകളിൽ ആ ത്രീ ലൈനിൽ ഒന്നും ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ താഴെയായിട്ട് പേയ്മെൻറ്റ്സ് അപ്ലിക്കേഷൻ പറഞ്ഞു വന്നിരിക്കുന്ന കാണാൻ സാധിക്കും നാലാമതായിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ എമൗണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞുമായിരുന്നു പേടി നമ്പർ എന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കാൻ അപ്പോൾ നിങ്ങൾ മറക്കാതെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പേടി നമ്പർ കൊടുക്കുക ഇവിടെ മിനിമം റേഡിയും ഒരു അഞ്ച് രൂപയുള്ളത് എത്ര റിക്സ്റ്റ് കൊടുത്താലും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി സെൽഫായി തന്നെ ആ ഒരു അഞ്ച് രൂപ എഞ്ച് ചെയ്ത് ഡെയിലി റിക്വസ്റ്റ് കൊടുത്ത് എഴുതി ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും വിശ്വസിച്ച് ഏൺ ചെയ്യുക നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതിൽ മികച്ചൊരു ആപ്ലിക്കേഷൻ റിവ്യൂ റിവ്യൂട്ട് നമുക്ക് കൊണ്ട് കാണാം ബൈ